Hi everyone, welcome back to MARIYAM Designs. I am an engagement dress design. I am going to show you a customer. I am going to show you a handwork. Work with the Dilola, color lola, or Nalinji Vidicola lace at the tender. Pinna and the body part, skirt portion of Kavan Nekunada, plain knit tanata, plain knitted tana, chedekuna. Pedanamada customer dashipragaram, Anganiana chedurta, upper model, design chian, la modelana, Adin Kanjata. Upper shoulder, organ sada shoulder, padli and Nalivorum, lace a cavichu tandarnota. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ബോഡി പാർട്ട് കട്ട് ചെയ്ത് പകുതി എപ്പോഴും ഓർക്കണം വീഡിയോ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാലോ എന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ ബോഡിയിലെ ലെങ്ത് എടുത്ത് ബോഡി പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു 30 ഇഞ്ച് വണ്ണുള്ള ഒരു ആളുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ 6 ഇഞ്ച് ഷോൾഡറും 6 ഇഞ്ച് കൈക്കുഴി എടുത്തു പിന്നെ ചെസ്റ്റ് അളവ് 9.5 മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് മടക്കുമ്പോൾ ഉള്ള അളവാണ് കേട്ടോ ഷേപ്പ് വണ്ണം 8.5 മാർക്ക് ചെയ്ത് താഴെ മുക്കാലിൻ്റെ കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പീസ് ഞാൻ ആദ്യമേ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയും കട്ടിങ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ കാണിക്കാലോ വീഡിയോ പിടിക്കാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ആ സെയിം അളവിൽ തന്നെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ സെൻട്രൽ പോർഷനിൽ ഒരു സാരി ബ്ലൗസിൻ്റെയൊക്കെ കട്ടിങ് പോലെ ഒരു കട്ടിങ് ചെയ്തെടുക്കണം അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഒരു നെറ്റ് പ്ലീറ്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചും സൈഡിൽ ഒരു 2.5 ഇഞ്ചും വിഡ്ത്തിൽ ബ്ലൗസിൻ്റെ കട്ടിങ് വെട്ടിയെടുക്കുമ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ടിൻ്റെ ലൈനിങ് ആദ്യം വെട്ടിയെടുക്കാം ഫ്രണ്ടിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് വെട്ടിയതിൻ്റെ ബാക്കി എടുത്ത് രണ്ടായിട്ട് തുണി മടക്കിയിടുക അതിനുശേഷം നമുക്ക് ഈ രണ്ട് പീസായിട്ടുള്ള കട്ടിങ് ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ 2.5 ഇഞ്ച് നെക്ക് അകലം എടുത്തിട്ടുള്ളൂ തീരെ മെലിഞ്ഞ ആളായുണ്ട് അപ്പോൾ ഇത് തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു വെയിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ താഴെ വരുന്ന ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ താഴെ ഭാഗം മാത്രം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് വേണം പേപ്പർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് അവിടെ ജോയിനിങ് വരുന്നുണ്ട് ആ കാര്യം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ ബാക്കി എല്ലാ അളവും സെയിം തന്നെ പേപ്പറിൻ്റെ അളവ് തന്നെ എടുത്ത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താഴെ ഭാഗത്ത് 1/2 ഇഞ്ച് അതുപോലെ തന്നെ നമ്മൾ താഴത്തെ കട്ടിങ് വെക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി വേണം ഇടാൻ ബാക്കി ഉള്ള അളവൊക്കെ സെയിം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ആ വേണ്ടുന്ന തയ്യൽ തുമ്പ് മാത്രം എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമുക്ക് താഴത്തെ കട്ടിങ്ങും കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അങ്ങനെ ബോഡി പാർട്ട് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മോഡലൊക്കെ കാണുമ്പോൾ വളരെ പാടായിട്ടൊക്കെ തോന്നും പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ടിത് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ സാറ്റിന് ആണ് ലൈനിങ് വന്നേക്കുന്നത് അപ്പോൾ നെറ്റാകുമ്പോൾ ഒട്ടും കട്ടിയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ നെറ്റ് മുകളിലേക്ക് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ലൈനിങ് അങ്ങ് എടുത്ത് കാണിക്കും അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലൈനിങ് ഞാൻ 2 ലെയർ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 തുണി മടക്കിയിട്ട് പിന്നെ 1 മടക്കി അപ്പോൾ 4 മടക്കിയിട്ട് ഞാൻ തുണി ഇട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കിന് ഓരോ സൈഡിനും 2 പീസ് വെച്ച് നെറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ലൈനിങ് വെട്ടിയിട്ടുണ്ടായിരുന്നു അത് തന്നെ വെച്ച് ബോഡി പാർട്ട് വെട്ടുക നെക്ക് 2.5 ഇഞ്ച് അകലം എടുത്തിട്ടുണ്ടല്ലോ കഴുത്തകലം അപ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 2.75 ആകും കേട്ടോ അപ്പോൾ അങ്ങനെ നെക്കും 3 ഇഞ്ച് അറക്കത്തിൽ കട്ട് ചെയ്തു പിന്നെ സിബ് ഇടാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോർഷനും ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ തുണി 4 മടക്കിയിടാം ഫ്രണ്ടും നമുക്ക് അതുപോലെ തന്നെ 2 ലെയർ എടുക്കാം അപ്പോൾ ഞാൻ തുണി 4 ഇതുപോലെ മടക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ കറക്റ്റ് അളവ് അപ്പോൾ ഇനി പേപ്പർ കട്ടിങ് വേണ്ട പേപ്പർ കട്ടിങ്ങിനേക്കാളും അളവ് കൂട്ടി വേണമല്ലോ അപ്പോൾ ആ ലൈനിങ് വെച്ച് നെറ്റ് പീസ് ഇതുപോലെ തന്നെ 2 ലെയർ താഴത്തെ കട്ടിങ്ങും ബോഡി പാർട്ടോടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോഡിയുടെ ഷോൾഡർ തൊട്ട് താഴെ സെൻറ്ററിൽ ഏറ്റവും നീളം കൂടിയ ഭാഗം വരെയുള്ള അളവൊന്ന് എടുത്തു നോക്കാം ഇവിടെ വന്നിട്ട് 13.5 ഇഞ്ചാണ് കിട്ടിയത്
അപ്പോൾ 1 ഇഞ്ച് തയ്യൽത്തുമ്പോടെ തയ്യൽത്തുമ്പ് വേണ്ട പക്ഷേ ഒന്ന് എക്സ്ട്രാ നമ്മൾ പ്ലീറ്റ് ഒക്കെ ഇടുവല്ലേ അപ്പോൾ ഒരു എക്സ്ട്രാ കുറച്ച് എടുത്ത് ഞാൻ 1 ഇഞ്ചോടെ എക്സ്ട്രാ കൂട്ടി 14.5 ഇഞ്ച് എടുത്ത് തുണി വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിഡ്ത്ത് ഉള്ള 44 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട് ഈ തുണിക്ക് അപ്പോൾ ആ വിഡ്ത്ത് മൊത്തം എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് പ്ലീറ്റ് ഇടണം തിക്കായിട്ട് പ്ലീറ്റ് ഇടണം നല്ല അടുക്കായിട്ടിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ രണ്ട് സൈഡിനും വേണ്ടിയിട്ട് രണ്ട് പീസ് 14.5 ഇഞ്ച് വിഡ്ത്തിൽ നീളത്തിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നല്ലതായിട്ട് തിക്കായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്ത് ചെയ്യാം നമ്മൾ പ്ലേറ്റ് ഇട്ട് വരുമ്പോഴത്തേക്കും തുണി നമുക്ക് പാകത്തിനുള്ള അളവിന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ പ്ലേറ്റ് ഇടുന്നത് ഞാൻ തയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫുൾ സ്ലീവാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇറക്കം എത്രയാണ് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൂട്ടി കൈയുടെ അടിവണ്ണമൊക്കെ മാർക്ക് ചെയ്ത് കൈക്കുഴി കുഴിച്ച് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കുക ഈ സ്ലീവ് വെട്ടണമൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും സെപ്പറേറ്റ് പറയുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഫ്രണ്ട് ബോഡി ഡിസൈൻ ചെയ്യണതല്ലേ പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നെക്ക് കട്ട് ചെയ്യാനൊക്കെ ആ സ്ലീവ് വെട്ടിയതിൻ്റെ ബാക്കി ഭാഗം എടുക്കാം അപ്പോൾ ആ സ്ലീവ് വെച്ചിട്ട് ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കി നമുക്ക് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ സ്കേർട്ട് പോർഷൻ എത്ര വേണമെന്ന് വെച്ചാൽ അതും ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബോഡി പാർട്ട് കുറച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് 2 പകരം 4 പീസ് അങ്ങനെ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ നമുക്ക് തിക്കായിട്ട് പ്ലീറ്റ് ഇടണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇവിടെ എനിക്ക് 6 മീറ്ററാണ് തുണി എടുത്തത് അപ്പോൾ അതിനുള്ള രീതിയിലാണ് ഞാൻ തുണി എടുത്തേക്കുന്നത് പിന്നെ പാകത്തിന് ലൈനിങ്ങും കട്ട് ചെയ്ത് എടുക്കുക ലൈനിങ്ങും കറക്റ്റ് അളവിലെടുത്താൽ മതി നെറ്റിൻ്റെ അടിഭാഗം മടക്കി അടിക്കണ്ട അപ്പോൾ ലൈനിങ് കറക്റ്റ് എടുക്കുമ്പം ലൈനിങ്ങിൻ്റെ അടി മടക്കുമ്പം നെറ്റിൻ്റെ ഉള്ളിൽ നിന്നോളും ഇനി നമുക്ക് ഫ്രണ്ട് പീസ് പാർട്ടിൻ്റെ പ്ലീറ്റ് ഇടാനുള്ള നെറ്റെടുത്ത് പ്ലീറ്റ് ഇട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് 1/2 ഇഞ്ച് വീതം ആണ് നമ്മുടെ പ്ലീറ്റ് കാണേണ്ടത് അപ്പോൾ 1/2 ഇഞ്ചിൽ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത 1/2 ഇഞ്ചിൻ്റെ പ്ലീറ്റ് നന്നായിട്ട് ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുക ഈ വരുന്ന പ്ലീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കണം അപ്പോൾ ഓരോ പ്ലീറ്റും ഇട്ട് വരുമ്പോൾ തൊട്ടടുത്തുള്ള പ്ലീറ്റ് ഉള്ളിലേക്ക് കയറിപ്പോകണം അപ്പോൾ തൊട്ട് മുമ്പുള്ള പ്ലീറ്റിൽ തുറന്ന് തയ്യൽ നിർത്തിയിട്ട് അടുത്ത പ്ലീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷമാണ് അടുത്ത പ്ലീറ്റ് ഇടാവുള്ളൂ അങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് തള്ളിക്കൊടുത്ത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ 1/2 ഇഞ്ചാണ് കാണാൻ പാടുള്ളൂ പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗം അകത്തേക്ക് നന്നായിട്ട് തള്ളിയിരിക്കണം കേട്ടോ അപ്പോൾ എന്നാലാണ് നല്ല തിക്കായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ പ്ലീറ്റ് കിട്ടുള്ളൂ അത് അയൺ ചെയ്ത് നല്ല പോലെ പതിച്ച് അയൺ ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും നമുക്ക് ആകെ ശ്രദ്ധിക്കാനുള്ളത് ഈ പ്ലീറ്റ് ഇടണത് ഉള്ളൂ പിന്നെ ഫ്രണ്ടിലെ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വേറെ പാടൊന്നുമില്ല പ്ലീറ്റ് ഇടുന്ന ഒരു പാടം കൂടെ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് ഒതുക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക പ്ലീറ്റ് അതേ രീതിയിൽ തന്നെ പിടിച്ച് വയ്ക്കുക അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പം പ്ലീറ്റ് ഇട്ടേക്കുന്നത് അപ്പർ സൈഡിലേക്കായിരിക്കുമല്ലോ പക്ഷേ നമ്മളത് മുകളിൽ നിന്ന് തൊട്ട് പ്ലീറ്റ് പിടിച്ച് വെച്ച് തയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പുറ സൈഡിൽ നിന്ന് തയ്ച്ച് വരുമ്പോൾ ആ പ്ലീറ്റിൻ്റെ വീതി ഒക്കെ വ്യത്യാസപ്പെട്ടു പോയാൽ വൃത്തികേടായിട്ട് പോകും അപ്പോൾ ഒരേ കാലത്തിൽ കിട്ടാൻ വേണ്ടി ഇതുപോലെ തയ്ച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ഫുള്ളും അതുപോലെ തന്നെ പിടിച്ചു വെച്ച് പ്ലീറ്റിട്ടെടുക്കുക അപ്പോൾ മുകളിൽ നമ്മൾ വീതിക്ക് ഉള്ളിലേക്ക് തള്ളിയിട്ടേക്കണോണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ പ്ലീറ്റ് പിടിക്കാൻ കിട്ടും അപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് ഇങ്ങനെ കൈ കൊണ്ട് വടിച്ചു വെച്ച് തയ്ച്ചു വയ്ക്കുക ബാക്കിലേക്കാണ് തയ്ക്കുന്നത് അപ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ മുകളിലെ പ്ലീറ്റ് വീതി ഉള്ളതായതുകൊണ്ട് നമുക്ക് അത് വീതി തന്നെ വയ്ക്കാൻ കിട്ടും കേട്ടോ വീതി കുറഞ്ഞതാണെങ്കിലും നമുക്കിങ്ങനെ പിടിച്ചു വയ്ക്കാൻ പാടായിരിക്കും അപ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് തള്ളിക്കൊടുത്തേക്കുന്നതുകൊണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചു വയ്ക്കാൻ കിട്ടും അപ്പോൾ നമുക്കിങ്ങനെ ഫുള്ളും തയ്ച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പീസ് കണ്ടോ ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് പതിച്ച് വയ്ക്കാൻ നെറ്റാകുമ്പോൾ ഒന്ന് പൊങ്ങിയിരിക്കും അപ്പോൾ പതിച്ച് വെച്ച് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്കിത് പിന്നെ ആ ഫോൾഡിങ് ഒട്ടും മാറിപ്പോയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പീസ് എടുത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പീസും അങ്ങനെ തന്നെ എടുത്ത്
pleated cup or under some pleated lanyan with a carnicinilla. Same method it and a cheyata. Pin a dandum pleated thin shasan on nighter, iron jay the edicra. Pin a namula body part laning or ten, etted under layer under law. Other undo dole attach the curta on the stitch the edicardime. Net and an unnighter thinny maran chance under a father, namula saddicha, pidicha, stitch the edica. Initiation. We have to cut the two parts. We have to cut the two parts and the two sides. Now, we have to design the pictures. We have to cut the center portion. We have to cut the V shape. We have to cut the work. Now, we have to hand work. We have to lace attached to the center. We have to cut 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 the lace. Then, we have to cut the shoulder and the neck. We have to cut the side equal. Tuni Vikya, Mogul Kandosari Gapu another. Angana Vichetta, Tara Namka point and Allah. Tara cutting or in the central or point and a pointy lake, Cherichi Vetcher, Sitchi the Edka. Upangane Vetcher Namka Sitchi the Edthin Shasham, either side a lak at the Leverakirka. A padi Namka lace with Chodukana. Panala Vidiola laceana, Panamki in the center portion. Body part and the center portion namkaria lavada, madakonda, gola, and a kunipondala, namla cutti, the kuniponda. Upper e lace in the centerum, as in the center, otto, and bagadani the bole, which chudukumbum, neck lake shagalan ketam, which taikanata, round neck ayunda, namka roundlet, and another kitam and ditan. Again a kati vetch, taika, upper lace, render sideum, adin the nest, stitche the vecchia, apadim, adin the lace vecchinavanianata. Lace vetcher in a shasham, Namuka, Namada material, body part like you, a chodagana parnavala, and the side illum, idabola, no kita, pinna the Thodagana Samaita Namula, Korchipagal need to plain at it and Daulo. Adum avana pagatuna, fold is organized, the Korchu plain it at Namkakana, Adi the bola, Uliki Madaki vetcher in a shasham, Cherichizola, Chodukapa, Sandarla, Namka V Ganaka Korcha area Gana Batananda, a Pazola, Varam Bagatinadona. Arrange the Vekia. Initiation, eat under sidelum, Namaka, e pleated tapagam, stitch the duca. Upon a vechu would the turn, Namka, no mutusuji vecher, pinjay the good cutter. Upper Namathaikina Sameta, tendi marla. Pinna taikim by pleats a care, widerno arada, kaying on the nunatizola, padichu chudka. Pleatangan and eight nolum, initiation, malar, slow eater. Stitch the duca, Abamada Kaikuri, neck in the shoulder and a portion, Tarata fagam, boated a tarta faga, tre fagam, pidichiwacher, tender side is all a stitchy the edica. Valare lupa and amalon stradicha matra madi topping in a Namke the design kitty and Namke the bore design jay the edicata, Namka corchun, Castaparna nolo, in alum corpulata, Namko picture carnaboy than any on the corkumbashe. The bowl of all are a symbol item, the chayder cutta. Tartha paga dikimba, a pleat in an air opposite and a maladicho and a papleat with an under one of Sadiginata. A pay the bowl over the side at a chain shasham, Namaki the bowl and a matisidum, adiched cutta. Pinnepa, adicharima pinna extra verna knit in the pago, kamka cut edkalo. A pay side which showed the bowl than a opposite side loom, piece which chugodka, sandala namking and a uru. Portion carna and the lap, the carna, bagatin, vi agar di levichurka. Pa in it in the adita faganya, madakikina and only lake. A bath in number pleat to a corchu fagam, plain eye to a rulo, padang and a veteran at a kanda, folding amka atatuaram bagatina, a plain eye to la fagam, only lake a madakikurka. And shesham, number part the side of the chavola than a opposite sideum, taichedka, taichedta. Extra wear in the piece along, cut the galaya. Upon the muka, body part, or a bangi at a kitty tender. Inipo, neck stitches the kana neck in a agrita neru shape of tear at the stitches the ka pinay namkata at the pagam. A cutting over the paga stitchedum. Pine went it number and layer netum or layer satin laning wood at the tendarno. Upper and layer netting what over michivacha, body part like you attach the woodka. Padime Namkada laning item attach either canum, Adinisham, Namada lace the bole and the Mogli which stitch either canum, extra verna cut the calanum,
അങ്ങനെയൊക്കെ ഉള്ള പണികളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങുമായിട്ട് നെറ്റ് അറ്റാച്ച് ചെയ്ത് എടുക്കാം. ഇത് രണ്ട് ലെയറുണ്ട്, അപ്പോൾ രണ്ട് ലെയർ വെക്കുകയാണ് നല്ലത്. സാറ്റിനായതുകൊണ്ട് നെറ്റിനൊട്ടും കനമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിലുള്ള ലേസാണ് കേട്ടോ ഇത്. ഈ വർക്കുള്ള നെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും റിസ്ക് ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ ബോഡി പാർട്ടിലൊക്കെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ലേസായതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്, അതുപോലെ സ്റ്റോണും വരുന്നുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഒരു അര ഇഞ്ച് തള്ളിട്ട് കൊടുത്തതിന് ശേഷം ലേസ് വെച്ച് കൊടുക്കുക. നമ്മൾ ബോഡിയിലെ സ്ക്വയർ പോർഷൻ അറ്റാച്ച് ചെയ്യുമ്പം പ്ലീറ്റ്സ് ഇട്ടാലോ പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് കണക്ക് കൂട്ടി അത് വിട്ടിട്ട് വേണം ലേസ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ താഴത്തെ ഭാഗം അതുപോലെ സ്ട്രെയിറ്റ് ആണ്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വരുന്ന കർവുള്ള ഭാഗം രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ മറിച്ചിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കളയുക. പിന്നെ തയ്യൽ വരുന്ന ഭാഗത്ത് സ്റ്റോണൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറിച്ച് കളയുക. അല്ലെങ്കിൽ നമ്മുടെ സൂചി ഡാമേജ് ആയിപ്പോവും. അപ്പോൾ അത് നോക്കി നമ്മുടെ തയ്യൽ തുമ്പ് നോക്കിയ പീസിൻ്റെ ഇതെല്ലാം പറിച്ച് കളയുക. അതുകൊണ്ട് ഇവിടെ തയ്യൽ തുമ്പ് ഇതുപോലെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ സെൻറ്റർ നോക്കി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ആ കൊനിപ്പ് രണ്ടും ഒപ്പം വരാൻ ഭാഗത്തിന് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്ററ് സെൻറ്ററും ഒപ്പിച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം ആ സെൻറ്ററിൽ നിന്ന് വേണം സൈഡിലേക്ക് തയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അളവ് മാറിപ്പോവും ആ ഷേപ്പും മാറിപ്പോവും. അപ്പോൾ സെൻറ്ററിൽ കുത്തി നിർത്തിയതിന് ശേഷം ഒരു സൈഡിലേക്ക് തയ്ക്കുക. അതും ഓരോ സൈഡ് നമ്മൾ വെച്ച് വെച്ച് ഓരോ പാർട്ടും പിടിച്ച് പിടിച്ച് വെച്ച് വെച്ച് വേണം തയ്ക്കാൻ. ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, എന്നുവെച്ചാൽ വളവ് പോലെ വളഞ്ഞ ഒരു പോർഷനാലോ. അപ്പോൾ ആ പോർഷൻ അടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് വരുന്ന ഭാഗത്ത് ആ മൂലയിൽ വരുമ്പോൾ കോൺ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ ചെരിച്ച് കണ്ടോ അതുപോലെ വളച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ വെച്ച് വെച്ച് തയ്ച്ചെടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ നെക്ക് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. പാകത്തിന് ഒരു പീസ് വെച്ച് അടിച്ച് മറിച്ച് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്ക് ബോഡി എടുത്ത് നെക്ക് അടിച്ച് സിബൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ കൈ മടക്കി അടിച്ച് കൊടുക്കാം. അപ്പോൾ കൈ രണ്ടായിട്ട് മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് ലേസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ലേസ് വെക്കുമ്പോൾ ആദ്യം ഒരു ലെയറ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നെക്കൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ വീഡിയോയിലും സാധാരണ കുർത്തിയും ചുരിദാറും ഒക്കെ തയ്ക്കണതിലൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല, അത് നമുക്ക് തുന്നിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ കയ്യൊക്കെ അടിക്കുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ താഴത്തേക്ക് നമുക്ക് വീതിക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് വീതിയിലുള്ള പ്ലീറ്റാണ് ഇതിന് ഇടുന്നത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അളവ് നോക്കി ആദ്യം ഫ്രണ്ടും ബാക്കും പ്ലീറ്റ് ഇട്ടെടുക്കുക. അപ്പോൾ നെറ്റായതുകൊണ്ട് നമുക്ക് ലൈനിങ് എല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് അയൺ ചെയ്തെടുക്കലൊക്കെ പാടാണ്. അപ്പോൾ ആദ്യം പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ് പിടിച്ച് കൊടുത്ത് ആദ്യം അയൺ ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും അതുപോലെ അയൺ ചെയ്ത് പ്ലീറ്റ് ഇട്ട് പിടിപ്പിക്കണം. പിന്നെ ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കണം അതുപോലെ തന്നെ. പിന്നെ കൈക്ക് നമുക്ക് വീതിക്ക് ഒരു വീതി എടുക്കുമ്പോൾ നമുക്ക് നല്ല വീതിക്ക് വർക്ക് കിട്ടില്ലാത്തതുകൊണ്ട് ഇതുപോലെ രണ്ട് വീതിക്ക് രണ്ട് ലൈനായിട്ട് നമ്മൾ കൈക്ക് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്ത് അടിമടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മാത്രമായിട്ട് അടിമടക്കി അടിച്ചിട്ടുള്ളൂ. നെറ്റ് പ്ലെയിൻ നെറ്റാണ്, അത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാം കോമൺ ആയിട്ടുള്ളതാണല്ലോ. ഈ ഫ്രണ്ട് പോർഷൻ ആണല്ലോ നമുക്ക് ഒത്തിരി പാടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ബാക്കിയൊക്കെ സാധാ പോലെ സൈഡ് അടിച്ചെടുക്കുക. നെറ്റും ലൈനിങ്ങും സെപ്പറേറ്റ് ആയിട്ട് വേണം സൈഡ് അടിക്കുമ്പോൾ അടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ അവർ തന്ന അതേ മോഡലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ഹാപ്പി ആയിട്ടോ. കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നാണ്. അപ്പോൾ നമ്മളത് വളരെ നന്നായിട്ട് ചെയ്ത് കൊടുത്തു. അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അതേ മോഡലിൽ തന്നെ ചെയ്ത് കിട്ടിയെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളത് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ
इधर एंड वीडियो निंगल का इष्ट पड़ गया आने के लिए चैनल सब्सक्राइब यानी लाइक किया नॉन मार्क कर देता अब इधर निंगल को बगार पट्टा नहीं आविष्कारी करना अंगने निंगल के इष्ट पट्टा टन के लिए तो वरना इंडा कमेंट बॉक्स लो वरना एंड नोड पर आना टा अब न्याय नहीं पुदी पुदी नल्ला नल्ला वीडियो सक्के आटो वरना मेरे लार्कम बाय बाय थैंक यू फॉर वॉचिंग